ഹായ് ഹലോ. ഈ തണുപ്പത്ത് രാവിലെ ഇങ്ങനെ എണീറ്റ് അടുക്കളയിലേക്ക് കയറാമെന്ന് പറഞ്ഞാലും മടിയുണ്ടല്ലോ, അത് വേറെ ഒന്നിനുമില്ല അല്ലേ? നിങ്ങളൊക്കെ എങ്ങനെയാണ്, മടിയുള്ള കൂട്ടത്തിലാണോ എന്നെ പോലെ? എനിക്ക് മടി ചില ദിവസങ്ങളിൽ ഇതുപോലെ മടിയായിരിക്കും കേട്ടോ. അപ്പം ഞാനിതാ രാവിലെ എണീറ്റ് ഫസ്റ്റ് ചെയ്യുന്ന ജോലി ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ മക്കളുടെ യൂണിഫോം അയൺ ചെയ്യാൻ വേണ്ടി എടുക്കും കേട്ടോ. മക്കളെ കുളിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടായിരിക്കും അയൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ രാവിലെ മദ്രസയിൽ പോകുന്ന സമയത്ത് തന്നെ യൂണിഫോമും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് പോവാം കേട്ടോ, സ്കൂൾ യൂണിഫോമൊക്കെ. എന്താണെന്ന് വെച്ചാൽ മദ്രസയിൽ തീരെ ക്ലാസ് കിട്ടുന്നില്ല, അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ അധികം നേരം ഇരിക്കാമല്ലോ. യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ നേരത്ത് മാത്രം അവരെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമല്ലേ വേണ്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതാ മക്കളൊക്കെ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുക. ഈ ഒരു കട്ടൻ ചായ എനിക്ക് രാവിലെ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു രസം ഉണ്ടാവില്ല കട്ടൻ ചായ അങ്ങോട്ട് രാവിലെ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ഇനിയിപ്പോൾ എന്താ ചെയ്യണം പണികൾ കേട്ടോ. തുടങ്ങണം. ഈ ചായ കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ പണികളും ചെയ്യുക. ചായ കുടിച്ചുകൊണ്ടും കുറച്ച് നേരം അവിടെ ഇരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ എന്ത് കറിയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടോ വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷേ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്, കുറേ കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കറിയാണ് ഉണ്ടാക്കിയെന്ന് ഒട്ടും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആകെ മടി പിടിച്ചൊരു ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് മക്കൾക്ക് പത്തിരിയും കറി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് വിടാം. ഞാൻ എന്തെങ്കിലും റൈസോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൈസ് ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ആകെ മടി പിടിച്ചിട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പം തീർന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പണി വേറെ വരുന്നുണ്ട്. ഉച്ചയ്ക്കുള്ള ഉണ്ടാക്കണം, വൈകിട്ടുള്ള ഉണ്ടാക്കണം, ആ അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇതാ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ പൂരി ഉണ്ടാക്കുക, പത്തിരി ഉണ്ടാക്കുക. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലി. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട് ഇതിന്. എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഒന്ന് കഴിയുമ്പോൾ അടുത്തിടണം, അത് കഴിയുമ്പോൾ അടുത്തത് ഇടണം. അങ്ങനെയാണ് ഈ ഒരു രണ്ട് സംഭവം. പിന്നെ ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ദോശ എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ദോശയാണ് എളുപ്പം എന്നല്ലേ. എന്താ പറയുക, ദോശ നമ്മൾ കുഴിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾക്കൊക്കെ പോവാല്ലേ. പക്ഷേ എനിക്കെന്തോ ഇതാണ് എളുപ്പമായിട്ട് തോന്നുക കേട്ടോ, പത്തിരിയും പൂരിയും. ചില ദിവസങ്ങളിൽ ഞാൻ കറികളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ, വൈകുന്നേരത്തേക്കും കൂടി ഉള്ളതൊക്കെ നേരത്തെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും. ഹൗ, അപ്പം കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ, പടച്ചറബ്ബയെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സമാധാനം അല്ലേ. ഭക്ഷണമൊക്കെ നേരത്തെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാളാണെങ്കിൽ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ, ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഒറ്റയ്ക്കാണ്, ചെറിയൊരു മോളും ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ നേരത്തെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. അപ്പം എന്താ, ഇന്നിപ്പോൾ കുറേ പണികൾ ഇനി ബാക്കി കിടക്കുന്നുണ്ട്, അതിൻ്റെ ടെൻഷൻ വേറെ വരുന്നുണ്ട്. ഉച്ചയ്ക്കേക്കുള്ളതും വൈകുന്നേരത്തേക്കുള്ളതും അപ്പം എന്താ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പണികളൊന്നും നടക്കില്ല കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ വേഗം വേഗം ചെയ്യട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും വരാം നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ.